എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഒരു കോഴിക്ക് കോഴി വസന്ത വന്നതിന് ശേഷം 10 ദിവസം വീഡിയോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക. രാവിലെ തീറ്റ കൊടുക്കാൻ പോകുമ്പോഴാണ് ഞാൻ ഈ കോഴിയെ ശ്രദ്ധിക്കുന്നത്, തൂങ്ങി നിൽക്കുന്നത്. അപ്പോൾ തന്നെ ഈ കോഴിയെ ഞാൻ തനിച്ച് ഒരു കൂട്ടിലേക്ക് ആദ്യം മാറ്റി. ഇതിൻ്റെ കൂടെ ഒരു 8 കോഴികളും വേറെ ഉണ്ടായിരുന്നു. അവരിനെയും പുറത്ത് വിടാതെ കൂട്ടി തന്നെ ഇടുകയും ചെയ്തു. ഈ കോഴിക്ക് പിന്നീടാണ് ഇതിൻ്റെ കാഷ്ടം കണ്ടത്. പച്ചയും വെള്ളയും ആയിട്ടാണ് ഇതിൻ്റെ കാഷ്ടം. അപ്പോൾ വീഡിയോയിൽ അതൊക്കെ കാണുന്നുണ്ട്. പിന്നെ പിന്നെ അത് ലൂസായിട്ട് വരാൻ തുടങ്ങി. ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫീഡ് എടുക്കാത്ത അവസ്ഥ വന്നപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്തിരുന്നു. 3 ദിവസം കഴിയുമ്പോഴേക്കും ഫുഡ് തനിയെ എടുക്കാൻ തുടങ്ങി. 5 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുത്തു, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. വിമറാള്, ഗ്രോവി പ്ലസ് അതേപോലെയുള്ള ഇതെല്ലാം കൊടുക്കാൻ തുടങ്ങി. 10 ദിവസം ആയപ്പോഴേക്കും ആള് ഉഷാറായി. പുറത്ത് ഞാൻ വിട്ടാക്കിയില്ല. ഒരു 15 ദിവസോളം തനിച്ച് തന്നെ ഇട്ട് പിന്നീടാണ് പുറത്തിറക്കിയത്. പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ ഈ അസുഖം പടർന്നില്ല. ഇതിൻ്റെ മുമ്പ് എനിക്ക് കോഴി വസന്ത വന്നപ്പോൾ 55 ഓളം കോഴികളാണ്, നാടൻ കോഴികളാണ് ചത്തുപോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊന്നും ഞാൻ എന്താ, എനിക്ക് ഫസ്റ്റ് ഡേയൊന്നും ഇതേപോലെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം. ഇത് ഫസ്റ്റ് തന്നെ അറിഞ്ഞതുകൊണ്ട് അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയതുകൊണ്ട്, അസുഖം ഫസ്റ്റേ അറിഞ്ഞതുകൊണ്ട് ഈ കോഴിയെ തനിച്ചാക്കിയതും കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് പടരാതെ ഇരുന്നത്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ദിവസമെങ്കിലും എത്ര കോഴി ഉണ്ടെങ്കിലും ആ ഒരു കോഴിയെ, എല്ലാ കോഴികളെയും ഒന്ന് നിരീക്ഷിക്കണം. അപ്പോൾ ഏതെങ്കിലും തൂങ്ങി നിൽക്കുക, പല എന്തസുഖം വന്നാലും തൂങ്ങിയേ നിൽക്കുക, എന്നാലും നമ്മളെ ഒന്ന് സെപ്പറേറ്റായിട്ട് വേറൊരു കൂട്ടിൽ തനിച്ചാക്കി നോക്കുക. പിന്നെ ഈ കോഴിക്ക് വാക്സിൻ കൊടുത്തിരിക്കുന്നത് ലെസോട്ട, ഫസ്റ്റ് ഡോസും കൊടുത്തിട്ടുണ്ട്, സെക്കൻഡ് ഡോസും കൊടുത്തിട്ടുണ്ട്. IBD അതേപോലെ ഫസ്റ്റും സെക്കൻഡും കൊടുത്തിട്ടുണ്ട്. R2B അടിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള വേറെയും 8 കോഴികളോളം അതിനും ഇതേപോലത്തെ വാക്സിനാണ് കൊടുത്തിട്ടുള്ളത്. R2B അടിച്ചിട്ടില്ല. പക്ഷേ അവർക്കായിരിക്കും ഈ അസുഖം. ഒരുമിച്ച് ഒരു കൂട്ടിൽ വെള്ളം കുടിച്ചും തീറ്റയൊക്കെ ഒരുമിച്ചാണ് തിന്നുന്നത്. അവർക്കായിരിക്കും ഈ അസുഖം പടർന്നിട്ടുമില്ല. ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്, 15 ദിവസം കഴിഞ്ഞിട്ട് വെളിയിലേക്ക് ഇറക്കിയ ആ വീഡിയോ ആണ് ഇത് കേട്ടോ. ഞാൻ ആൻറ്റിബയോട്ടിക് കൊടുത്തത് എൻട്രോ എന്ന് പറഞ്ഞ എന്താണ് കൊടുത്തത്, അത് കഴിഞ്ഞ സമയത്ത് കോഴി വസന്ത വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു തന്നതാണ് എൻട്രോ കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൊടുക്കുക. പിന്നെ ഈ കോഴിക്ക് ഞാൻ കുടിവെള്ളത്തിൽ കൂടെ കൊടുത്തത് തുളസി, പനിക്കൂർക്ക, ആടലോടകത്തിൻ്റെ ഇല, ഇതെല്ലാം കൂടിയിട്ട് അരച്ചിട്ട് അത് വെള്ളത്തിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.